ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിതാ വീണ്ടും ഒരു കിഡ്ലൻ എമറാത്തി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എമറാത്തിൻ്റെ അവരെ ഒതന്റിക് ആയിട്ടുള്ള റെസിപ്പിയാണ് മർഗൂഗ. ഞാനിപ്പം ചെയ്യുന്നത് ചിക്കൻ മർഗൂഗയാണ്. മട്ടനിലും ചെയ്യാം, ഫിഷിലും ചെയ്യാം, നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ചിക്കൻ മർഗൂഗ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ചിക്കനും വെജിറ്റബിളും അതേപോലെ അറബിക് ബ്രെഡും ഇതെല്ലാം കൂടി വരുന്ന ഒരു കോമ്പിനേഷനിൽ ഒരു പോട്ടിൽ കുക്ക് ചെയ്തെടുക്കും. ഇതെല്ലാം കൂടെ കുറച്ച് തക്കാളി സോസൊക്കെ വെച്ചിട്ട് നമ്മൾ മത്തും ചിക്കനൊക്കെ ചെയ്തിട്ടില്ലേ, ആ ഒരു ഫ്ലേവറിലൊക്കെ. പക്ഷെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്യുന്നൊരു ഡിഷാണ്, അവരുടെ മെയിൻ കോഴ്സാണ്. ഓക്കെ, അപ്പം ഈ ഒരു കിഡ്ലൻ അറബിക് റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കുക. അതേപോലെ എൻ്റെ ഫോളോവേഴ്സിനൊരു ഒരു ചെറിയ മാറ്റമുണ്ട് ഈ 2023. നോർമലി യേശു ക്രിസ്തു കിച്ചനിൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യൽ ബുധനാഴ്ചയും ശനിയാഴ്ചയായിരുന്നു. അപ്പം ഈ ശനിയാഴ്ച എന്നുള്ളത് ഇനി മുതൽ ഞായറാഴ്ചയിലേക്ക് മാറ്റാം. ഇനി എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയായിരിക്കും. ഞായറാഴ്ച മെയിൻലി അറബിക് ആയിരിക്കും, ബുധനാഴ്ച എല്ലാ റെസിപ്പിയും. ഓക്കെ, മാറിപ്പോട്ടെ, ശനിയാഴ്ച ഉള്ളത് ഞായറാഴ്ചയായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം, എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഞാനൊരു സോസ് പാൻ, നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുന്ന ബിരിയാണി പോട്ട് നോൺ സ്റ്റിക്കിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലാണേ, ഒരു 2 ടേബിൾ സ്പൂൺ. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഹോൾ ഗരം മസാല, അതായത് പട്ട, ഒരു ബേലീഫ്, ഒരു 4 ഏലക്ക, ഒരു 4 പൂവ്, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ ഒരു വലിയ 3 ചുള വെളുത്തുള്ളി, ചെറിയ ആണെങ്കിൽ ഒരു 5 ചുള എടുത്തോളൂ കേട്ടോ. ഒരു സവാള നല്ല തിന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാള, ഒരു മുളക്, പച്ചമുളകായാലും മതി, ഞാൻ ചുവന്നതാണ് എടുത്തത്, ഒരു മുളക്, 2 നമ്മൾ ഉണക്കം നാരങ്ങ, ഡ്രൈ ലെമൺ ഉണ്ട് അത് ഒന്ന് പൊട്ടിച്ചതാണ് 2, ഇതൊന്ന് ഇതിൽ വഴറ്റി എടുത്തു. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ആ ഒരു സമയത്ത് തീ ചെറുതാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇതാ 1 ടീസ്പൂണ് അറബിക് മസാല, ഇത് ഞാൻ ഇതിൻ്റെ ഓൾറെഡി ചെയ്തതാണ് ചാനലിൽ, ഇപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതേപോലെ അറബിക് കറി മസാല ഇട്ടിട്ടുണ്ട്, ഇപ്പം അതാണ് കയ്യിലുള്ളത്, അതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂണ്. പിന്നെ ഇതാ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, നമ്മൾ കുരുമുളക് പൊടി. പിന്നെ ഇതാ ഇതേപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, ക്യുമിൻ പൗഡർ. ഇട്ട 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി, ഇത്രയാണ് ഇട്ടത്. വേണേൽ ഒരു തിരിവൂടിയൊക്കെ കാശ്മീരി ചില്ലി കൂട്ടി കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച്, അവരത് തീരേ എരിവുണ്ടാവില്ലല്ലോ, അവർ സാധാരണഗതിയിൽ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർക്കാറുള്ളൂ ഈ ഒരു അളവിൽ. പക്ഷെ ഞാൻ നമ്മളൊരിത് വെച്ചിട്ട് 1 ടീസ്പൂണ് ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്തി കൊടുക്കാണ്. ഇനി ഒരു 2 തക്കാളി ജ്യൂസ് അടിച്ചതാണ്, ടൊമാറ്റോ പ്യൂരി. പ്യൂരി ആക്കിയെന്ന് വെച്ചാൽ വേവിച്ചിട്ടൊന്നുമല്ല, നോർമലി ജ്യൂസ് അടിച്ചെടുത്താണ്. ടൊമാറ്റോ പ്യൂരി വേവിച്ച് തൊലി കളഞ്ഞടിച്ചെടുത്താൽ അതാണെങ്കിലും കുഴപ്പമില്ല, അപ്പം ഒന്നുകൂടി നല്ലതാണ്. ഇപ്പം നോർമലി തക്കാളി 2 എണ്ണം എടുത്തിട്ട് അത്യാവശ്യം സൈസുള്ള 2 തക്കാളി ജ്യൂസ് അടിച്ചെടുത്താണ്. ഇനി ഇതാ 1 മാഗിൻ്റെ കട്ട, 2 എണ്ണയിലും 1 ഇതൂടെ ചേർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളെ തക്കാളി കൂട്ട് ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ 500 ഗ്രാം, ഞാൻ നോർമൽ കറി പീസ് ആയിട്ടുള്ള ചിക്കനാണ്, സ്കിന്നില്ലാത്ത എടുത്ത്, നമുക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത പീസൊക്കെ എടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഇട്ട് ചിക്കൻ ഒന്ന് ഈ മസാലക്കൂട്ടിൽ ഒന്ന് പിടിച്ചൊന്ന് വേവട്ടെ, നടച്ച് വെക്കാം. മാഗി ക്യൂബിലുള്ള ചിക്കൻ സ്റ്റോക്കിലുള്ള ഉപ്പേ ഉള്ളൂ, കുറച്ചുകൂടി ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണേ, ഒരു 3 കപ്പ് തിളച്ച വെള്ളം ചേർത്തി കൊടുക്കുകയാണേ. എന്നിട്ടൊന്ന് നമുക്ക് ചിക്കന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ചിക്കൻ വേവി 15 മിനിറ്റ് ഇവിടുന്ന് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അടച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമ്മളെ ചിക്കൻ വേവുന്ന സമയത്തേക്ക് സമയം വേവുമ്പോഴേക്ക് നമുക്കൊരു ഡോ ഉണ്ടാക്കിയിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മർഗൂഗ എന്ന് പറഞ്ഞാൽ നമ്മളെ വെജിറ്റബിളും മീറ്റും അതേപോലെ അറബിക് ബ്രെഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ആ ഈ അറബിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, അതിലേക്ക്
ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത്, പിന്നെ ഞാൻ ഒരു അര ടു മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ബൂരിക്കൊക്കെ കൊയ്ക്കുന്ന പോലെ, കുബൂസിനൊക്കെ കൊയ്ക്കുന്ന പോലെ ഒന്ന് കൊയച്ചെടുക്കാം. ഞാൻ ഒന്ന് ആദ്യം വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സിമ്പിൾ, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലോ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കും. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റും ഒന്ന് യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പറഞ്ഞല്ലോ ഇത് അവരുടെ ഒരു മെയിൻ ഡിഷാണ് കേട്ടോ. ഇപ്പം എല്ലാം ഇതിൽ വരുന്നുണ്ട്. റൈസിന് പകരമാണ് അവർ ഈ ബ്രെഡ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഒരുമിച്ചാണ് വേവിക്കുന്നതെന്നുള്ളൊരു പ്രത്യേകത. ഈ ബ്രെഡും വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിതാ ഇതിലേക്ക് കുറച്ചിതാ ഒരു ടീസ്പൂണ് ഓയിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ഒരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് അടിച്ചു വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്. ഒരു ചെറിയ പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് ഇവിടെ അറബിൽ ഇവിടെ കിട്ടുന്നതാണ് കൂസ. ഇതിപ്പോൾ നാട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചെറിയ വെള്ളരിയില്ലേ, വെള്ളരി എടുത്താൽ മതി അധികം മൂക്കാത്തെ. ഇല്ലെങ്കിൽ പംകിനില്ലോ, കുമ്പളങ്ങ, പച്ച കുമ്പളങ്ങ നീളല്ലേ, അല്ലെങ്കിൽ ബോട്ടിൽ കൂടോ അതുപോലെയുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അധികം മൂക്കാത്തത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതിയെ. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ നിർബന്ധമായിട്ട് വേണ്ടതാണ് വഴുതനങ്ങ. വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ചെറിയ കാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ച. ഓക്കെ, ഇത്രയാണ് എടുത്തത് 5 എണ്ണം. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാം, കാരണം അല്ലെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടിടാം വൈദ്യനങ്ങ മാത്രം. കാരണം ഇതങ്ങ് വെന്തലിഞ്ഞിങ്ങനെ കൊഴുത്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മള് സാമ്പാറിലൊക്കെ വെണ്ട പൊരിച്ചിട്ടിടല്ലേ ലാസ്റ്റും, അന്ന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കട്ടോ, നിർബന്ധമില്ല. ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ലാസ്റ്റില് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം, ഫ്രൈ ചെയ്തെടുത്ത ബ്രഞ്ചറിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഞാൻ ചിക്കൻ ഒന്ന് പകുതി വെന്തുണ്ട്, അപ്പോൾ ഇത് പെട്ടെന്ന് വേകുന്നതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടെ, ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് ഇടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ പകുതി വെന്തുണ്ട്. അതേപോലെ ഒരു സൈഡിലാണ് ഇതാ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്, നമ്മളെ ബ്രിഞ്ചൽ എഗ് പ്ലാന്റ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഗ് പ്ലാന്റ് അല്ലാത്ത കാപ്സിക്കോ ഉപ്പിടണം എന്നല്ല, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ആദ്യം ക്യാരറ്റ് ചേർത്തി കൊടുക്കാം, നമ്മളെ കൂസയും ചേർത്തി കൊടുക്കാം. അതാ ഇനി ഇതാ ക്യാപ്സിക്കോ ഉണ്ട്, എഗ് പ്ലാന്റും ഉണ്ട്. എഗ് പ്ലാന്റ് ഒന്ന് ഓയിൽ ചൂടായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്തോട്ടെ കേട്ടോ. ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് തളച്ചിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇതാ നമ്മളെ എഗ് പ്ലാന്റ് ഇവിടെ പൊരിയുന്നുണ്ട്, ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഡോ അല്ലേ മാവ്, അത് ഞാൻ ചെറിയ 6 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം ഓരോന്നും. ഇതാ കുറച്ച് മൈദപ്പൊടി കട്ടിംഗ് ബോർഡിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കേ. മാക്സിമം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിങ്ങനെ തന്നെ നമുക്ക് ഈ കറിയിലിട്ട് വേവിക്കാം. അങ്ങനെ ചെയ്യലുണ്ട്, ഓരോന്നോരോന്നിട്ടിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് കഴിക്കാനൊക്കെ ഒരു ഈസി ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ട് ചിക്കൻ്റെയും കൂടെ ഇട്ടിട്ട് വേവിക്കണം. ഞാൻ എല്ലാം പരത്തട്ടെ. ഇപ്പം ഞാൻ എന്താ ഒരു 3 എണ്ണം പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 എണ്ണം കൂടെ പരത്തിച്ചിട്ട് ഓക്കെ ഉണ്ടോ. ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ ആകുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക, വിട്ട് വിട്ടിട്ട്. അതാ ഞാൻ ഒരുമിച്ചിടണ്ടെന്നാണ്. ആദ്യം ഒരു 3 എണ്ണം ഇട്ട് ഒന്ന് വെന്തോട്ടെ. ഒന്ന് വെന്തുമ്പോഴേക്കിന് അടുത്ത 3 എണ്ണവും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ 3 നമ്മൾ പരത്തിയ ബ്രെഡ് ഒന്ന് അതിൽ സോക്കായിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കിനും നമുക്ക് അടുത്ത 3 കൂടി പരത്തി വെക്കേ. പരത്തിയിട്ട് കൊടുക്കാം.
അപ്പൊ ഇതാ ലാസ്റ്റ് ഞാൻ പരത്തി വരെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ബ്രെഡും ചേർത്തി കൊടുത്ത്, അറബിക് ബ്രെഡ് നമ്മളെ പരത്തി വെച്ച് ചേർത്തി കൊടുത്ത് ഒന്ന് പെട്ടതുകൂടെ ഒന്നൊന്നായിക്കോട്ടെ. എന്നിട്ട് വേണം നമ്മളെ പൊരിച്ച് വെച്ചിട്ടുള്ള ബ്രിഞ്ചര് ചേർത്തി കൊടുക്കാൻ, അതേപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാപ്സിക്കോ. അപ്പൊ കണ്ടോ, രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാ എല്ലാം ഒന്നൊന്ന് സെറ്റായാല് മൈദ അറിയാലോ പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റാവും, വേവും ചെയ്യും പെട്ടെന്ന്. അപ്പൊ അതാ ഇതിലേക്ക് അങ്ങോട്ട് നമ്മളെ മക്രോണിയൊക്കെ ഉള്ളൊരു പരിപാടിയുണ്ട്, എല്ലാം കൂടെ ഇതിലേക്ക് ഇതാ ക്യാപ്സിക്കം ചേർത്തി കൊടുക്കാം. ചെറിയ ക്യാപ്സിക്കാണ് നമ്മുടെ പൊരിച്ചെടുത്ത് ബ്രിഞ്ചർ, ഇതും ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ തളിച്ചിട്ട് ഉപ്പൊന്ന് നോക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ പരത്തി വെച്ച മാവ് ഇട്ടപ്പോഴേക്കിന് തന്നെ നല്ല തിക്കായി. നമ്മളൊരു നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ മക്രോണി അല്ലെങ്കിൽ പിടിയും കറീൻ്റെ ഒക്കെ ഒരു അറബിക് വേഷൻ എന്ന് വേണേൽ പറയാം. പക്ഷെ ഒരു നല്ലോണം പച്ചക്കറി ചേർക്കുന്നുണ്ട് ചിക്കൻ്റെ കൂടെ. ഇത് മട്ടനിലും കേട്ടോ അവർ ചെയ്യൽ, ശരിക്കും അവരിത് മട്ടൻ്റാ ചെയ്യുക. മട്ടൻ ചേരിതാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇപ്പം ചേർത്തതൊന്ന് ക്യാപ്സിക്കം ഒന്നൊന്ന് വെന്തോട്ടെ, എടുപ്പം നിറക്കണേ. കാരണം നമ്മൾ പരത്തി ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കേ. അപ്പം ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മറുകൂക ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ അതാ കുറച്ച് മല്ലിയലി, മല്ലിയലിയൂടെ ചേർത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിച്ചാൽ മതി. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യം തന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇതാണ് ചിക്കൻ മറുകൂക. ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട് ഇതില്ലേ. ഇനി എല്ലാം നമ്മൾ റൈസിന് പകരം നമ്മൾ ബ്രെഡ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, മീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ മുമ്പ് മത്തും ചിക്കനൊക്കെ ഉണ്ടാക്കിയില്ലയോ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷെ അതിലേക്ക് കുറേ വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു സംഭവം.